രാമക്ഷേത്ര ഉയർച്ചയ്ക്കായി രാജ്യം മുഴുവൻ ഉറ്റുനോക്കുകയാണ്. എന്നാൽ ഇതാ രാമക്ഷേത്രത്തിൽ പോകുന്നതിൽ തെറ്റില്ല എന്ന നിലപാട് അറിയിച്ചിരിക്കുകയാണ് കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ. സ്വകാര്യ സ്ഥലമായി രാമക്ഷേത്രത്തെ കാണാൻ പറ്റില്ലെന്നും രാമക്ഷേത്രം ഒരു പൊതു ഇടമാണെന്നുമാണ് അദ്ദേഹം പറയുന്നത്. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ രാമക്ഷേത്ര വിഷയത്തിൽ എന്ത് നിലപാടെടുക്കുമെന്നറിയാതെ ഒഴിഞ്ഞുമാറുന്നതിനിടയിലാണ് കർണാടകയിൽ നിന്ന് ഡി കെ ശിവകുമാറിന്റെ പുതിയ പ്രതികരണം ചർച്ചയാവുന്നത്. സോണിയാഗാന്ധി രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് നേരത്തെ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ഔദ്യോഗികമായ ഒരറിയിപ്പും പുറത്തു വന്നിരുന്നില്ല. രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് ഹിന്ദി ഹൃദയഭൂമിയിൽ പാർട്ടിക്ക് വലിയ തിരിച്ചടിയായേക്കുമെന്ന് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ അഭിപ്രായം വരുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് കർണാടകയിൽ നിന്ന് ഡി കെ ശിവകുമാറിന്റെ പ്രതികരണം. രാമക്ഷേത്ര ചടങ്ങിൽ പങ്കെടുക്കുമോ എന്ന കോൺഗ്രസിന്റെ ഔദ്യോഗിക തീരുമാനം ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. സമയമാകുമ്പോൾ ഈ കാര്യങ്ങൾ വ്യക്തമാക്കുമെന്നായിരുന്നു AIDC ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. എല്ലാ മതങ്ങളിലും ജാതികളിലും വിശ്വസിക്കുന്ന രാജ്യമാണ് ഇന്ത്യ എന്നും അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഹിന്ദുക്കളാണെന്നാണ് ഡി കെ ശിവകുമാർ പറയുന്നത്. രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങുകൾ നടക്കുമ്പോൾ കർണാടകയിലെ എല്ലാ ക്ഷേത്രങ്ങളിലും പ്രത്യേക പൂജ നടത്തുവാനുള്ള ഉത്തരവ് കർണാടക സർക്കാർ കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയിരുന്നു. ക്ഷേത്രഭരണ വകുപ്പായ മുസറയുടെ മന്ത്രി രാമലിംഗറെഡ്ഡി ആയിരുന്നു ഈ കാര്യം അറിയിച്ചത്. മാധ്യമങ്ങൾ ഇക്കാര്യം ചോദിക്കവെയാണ് ഡി കെ ശിവകുമാറിന്റെ പ്രതികരണം. കർണാടകയിലെ ഹിന്ദുമത ചാരിറ്റബിൾ എൻഡോവ്മെന്റ് ട്രസ്റ്റിന് കീഴിൽ 34,563 അമ്പലങ്ങളാണുള്ളത്. ഈ വകുപ്പിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിലാണ് പ്രത്യേക പൂജകൾ നടക്കുക. January 22, 12:29, 1:32 ഇടയിലാണ് രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങുകൾ നടക്കുന്നത്. കർണാടകയിലെ ഹിന്ദുക്കളുടെ വികാരം മാനിക്കുന്നുവെന്നാണ് ഡി കെ ശിവകുമാർ പറയുന്നത്. എന്നാൽ രാമക്ഷേത്ര വിഷയത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനം എന്തായിരിക്കുമെന്ന് ഉറ്റുനോക്കുകയാണ് ഏവരും. പോയാലും പോയില്ലെങ്കിലും കോൺഗ്രസിന് വെല്ലുവിളി ഉയർത്തുന്ന ഒന്നാണ് അയോധ്യ. രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നില്ല എന്ന് CPIM നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. CPIM വിശ്വാസത്തിന് എതിരല്ലെന്നും വിശ്വാസത്തിൽ രാഷ്ട്രീയം കലർത്തുന്നതിനെയാണ് ശക്തമായി എതിർക്കുന്നതെന്നുമായിരുന്നു പ്രസ്താവന. അയോധ്യ വിഷയത്തിൽ CPM ഭിന്നിപ്പുണ്ടാക്കി അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനാണ് ശ്രമിക്കുന്നതെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുന്നത്. രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് കോൺഗ്രസ് പാർട്ടിക്ക് ഔദ്യോഗിക ക്ഷണമില്ലെന്നും ക്ഷണം ലഭിച്ചിരിക്കുന്നത് വ്യക്തികൾക്കാണെന്നുമാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞത്. എന്നാൽ സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്ക് അയോധ്യ രാമക്ഷേത്ര ചടങ്ങിന് ആര് പോയാലും സമുദായത്തിന്റെ വികാരം വ്രണപ്പെടില്ല എന്നായിരുന്നു അഭിപ്രായം. കോൺഗ്രസ് അയോധ്യയിൽ പോകുന്നതിനെ ചൊല്ലി സമസ്ത മുഖപത്രത്തിന്റെ വിവാദ അഭിപ്രായത്തിലായിരുന്നു ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ പ്രതികരണം. പള്ളി പൊളിച്ചെടുത്ത് കാലു വയ്ക്കുമോ കോൺഗ്രസ് എന്ന തലക്കെട്ടിലുള്ള മുഖപ്രസംഗമായിരുന്നു സമസ്തയുടേത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.